ബിസ്മില്ലായമ്മി റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു എഗ്ഗ് കറിയാണ്. ഇപ്പോൾ സവാളയ്ക്കൊക്കെ ഒരുപാട് റേറ്റ് അല്ലേ? അപ്പോൾ ജസ്റ്റ് സവാളയൊന്നും ഇല്ലാതെ പൊടികളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി മെത്തേഡിലുള്ള ഒരു എഗ്ഗ് കറിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് എഗ്ഗ് ബോയിൽ ചെയ്യണം. അപ്പോൾ എഗ്ഗ് ബോയിലർ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 5 മുട്ടയോളമാണ് ബോയിൽ ചെയ്തെടുക്കുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണിത്. വളരെ റേറ്റും കുറവാണ്, എന്നാൽ ക്വാളിറ്റി സൂപ്പറുമാണ്. അപ്പോൾ ഇത് നമുക്ക് ബോയിൽ ചെയ്തെടുക്കാം. ഇത് എഗ്ഗ് മാത്രമല്ല, പൊട്ടാറ്റോ ഒക്കെ ബോയിൽ ചെയ്തെടുക്കാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇത് എഗ്ഗ് ബോയിൽ ആകുമ്പോൾ തന്നെ തനിയെ ഓഫ് ആവുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് എഗ്ഗ് ബോയിൽ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികളൊക്കെ നമുക്ക് എടുത്ത് വെക്കാം. നമ്മളിത് ഈ പൊടികളൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ ചെയ്യുന്നത് അത് നന്നായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം, തുടച്ചെടുത്തതിന് ശേഷം ആദ്യം നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, 1 സ്പൂൺ ചിക്കൻ മസാല, അത് എഗ് മസാലയോ ചിക്കൻ മസാലയോ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എഗ്ഗും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം മാത്രം നമ്മൾ ജസ്റ്റ് ഈ പൊടികളൊക്കെ ഒന്ന് എല്ലാം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ നമുക്കിത് വറുത്തിട്ടെടുക്കാം. ആദ്യം തന്നെ തീ കത്തിക്കരുത്. ലോ ഫ്ലെയിമിൽ നന്നായിട്ട് തന്നെ ചെറു തീയിൽ നമുക്കിത് ഗോൾഡൻ കളർ, ഒരു ജസ്റ്റ് ഒന്ന് ആ നന്നായിട്ട് ആ പൊടികളൊക്കെ മണം വരുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കാം. അപ്പോൾ ഈ സമയം ലോ ഫ്ലെയിമിൽ തന്നെ തീ വെച്ചിരിക്കണം. അപ്പോൾ പൊടികളൊക്കെ വറുത്തു മാറ്റി ഏകദേശം ഒരു 10 മിനിറ്റോളം നന്നായി തണുത്തതിന് ശേഷം നമുക്കിതൊരു ജാറിലേക്ക് മാറ്റിയിട്ട് അരച്ചിട്ടെടുക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം എടുക്കണം. അപ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിക്കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്കിനി കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്തിട്ടാണ് ഇത് നമ്മൾ അരച്ചെടുക്കുന്നത്. അപ്പോൾ പൊടികളൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു കളർ ചേഞ്ചും കണ്ടില്ലേ, അപ്പോൾ ഈ തരത്തിലാണ് നമ്മൾ ഇത് ഓഫ് ചെയ്യേണ്ടത്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു തക്കാളി കട്ട് ചെയ്തത്, ടൊമാറ്റോ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത ഒരു സ്പൂൺ ഇഞ്ചിയുടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ചെറിയ ഉള്ളിയാണ്. 1 5 ചെറിയ ഉള്ളിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഉള്ളിയുടെ ഒരു സ്മെല്ല് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കാം. ഇതുപോലെ കട്ടിക്ക് തന്നെ അരച്ചെടുക്കണം. ഇനി നമുക്കൊരു പാൻ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 സ്പൂൺ കടുകും ചേർത്ത് കടുക് പൊട്ടിയതിന് ശേഷം ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും അതിനോടൊപ്പം തന്നെ 4 5 വറ്റൽ മുളക് 2 കീറി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പലതരത്തിലും പല റെസിപ്പിയിലും നിങ്ങൾ എഗ്ഗ് കറി കണ്ടിട്ടുണ്ടാവും, എന്നാൽ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇതും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആകുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ ചെയ്തിരിക്കാം വെച്ചിരിക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ തന്നെ അരച്ചു മാറ്റി വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മസാല ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഈ മസാല ഇതിലിട്ട് കുക്ക് ചെയ്യണം. കാരണം ഇതിന്റെ ഈ പച്ച തക്കാളിയൊക്കെ നമ്മൾ അരച്ചല്ലേ ചേർത്തത് പച്ചയോടെ, അപ്പൊ അതിന്റെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഈ എണ്ണയിൽ 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം അടച്ചു വെച്ച് നമുക്ക് അതിലേക്ക് 1/2 സ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെക്കാം. ഇനി ഇത് നന്നായിട്ട്, അതായത് നമ്മൾ ഇത് കുക്കാവുന്നത് എന്ന് പറയുന്നത് ഇത് നന്നായിട്ട് സൈഡിൽ എണ്ണ തെളിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നന്നായി ചൂടായി തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഞാനിവിടെ എഗ്ഗ് സ്ക്വയറായിട്ട് കട്ട് ചെയ്താണ്, അതായത് ഓരോ പീസും 2 കട്ട് ചെയ്ത് അത് 4 ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാറ് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇത് ഇൻസ്റ്റന്റ് തേങ്ങാപ്പാലാണ്. അപ്പോൾ നമ്മൾ അപ്പം തന്നെ ചിരകിയിട്ട് തേങ്ങാപ്പാൽ ആഡ് ചെയ്യണമെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. 1 കപ്പ് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും ചേർത്താൽ നമ്മുടെ എഗ്ഗ് കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് മുട്ട ഇതുപോലെ കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഇതിന്റെ
പക്ഷേ മഞ്ഞ ആ ഇഷ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ മിക്സായി ആ കറിയോടൊപ്പം തന്നെ മിക്സാവുന്നതാണ്. അപ്പോൾ കുട്ടികൾ അത് കഴിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് നമുക്ക് കീറിയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എഗ്ഗ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങാപ്പാല് ചേർത്താൽ തിളയ്ക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഇതാ കണ്ടില്ലേ, നല്ല കുറുകിയ ചാറോട് കൂടിയാണ് ഇത് കിട്ടുന്നത്. ലൂസാക്കുന്നതെങ്കിൽ നമുക്കൊരല്പം ചൂടുവെള്ളമോ തേങ്ങാപ്പാലോ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇടിയപ്പത്തിനൊപ്പം സൂപ്പർ കോമ്പിനേഷൻ ആണ് മുട്ടക്കറി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി തയ്യാറാക്കുമ്പോൾ ഇതുപോലെ വളരെ ഈസിയിലുള്ള രീതിയിലുള്ള മുട്ടക്കറി തയ്യാറാക്കി നോക്കൂ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ഈസിയിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു എഗ്ഗ് കറിയാണ്.